ശാഖയിലേക്ക് എത്ര മണിക്കാ പോണ? 9:30 9:30 പോവാം. 9:30-ക്കാ? ഞാനും മകളും കൂടെ ഒന്ന് ചേർത്തലേക്കും പോവാം. കുറച്ച് സാധനമൊക്കെ തേപ്പ് വെട്ടിയൊക്കെ ഒന്ന് മാറി മേടിക്കണം. അതിപ്പോ മേടിക്കണ്ട, അത് പിന്നെ മേടിക്കും. എന്നാ ഇപ്പൊ മേടിച്ചാല്? അത് അവൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് പെട്ടെന്ന് അതിന്റെ റെഗുലേറ്ററിനെ ആണ് തോന്നണ കുഴപ്പം. എന്താണെങ്കിലും നമുക്ക് ഒരെണ്ണം മേടിക്കാം. അതല്ലെങ്കിൽ അവള് നല്ല ഡ്രസ്സൊക്കെയാണ് തേക്കുമ്പോ ഉരുക്കിക്കളയണത്. പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കന്നിയഞ്ചിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കന്നിയഞ്ച് ആയതുകൊണ്ട് രാവിലെ തന്നെ ഹസ്ബൻഡ് നമ്മളുടെ ശാഖയിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് അവിടെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനും മോളും കൂടെ ഒന്ന് ചേർത്തല പോയിട്ട് വന്നിട്ട് വേറൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പ്രാർത്ഥനയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടെ അങ്ങോട്ട് പോകാനായിട്ടും പോവുകയാണേ. ഇപ്പോൾ ചേർത്തല പോകുന്നതെന്ന് വെച്ചെന്നാൽ കൂണ് ബാക്കി ഇതൊക്കെ കടയിലേക്ക് വെക്കണം. പിന്നെ അതുകൂടാതെ ഒരു തേപ്പ് വെട്ടി വേണം മേടിക്കണമായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, ഇപ്പോൾ മേടിക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് മേടിച്ച തേപ്പ് വെട്ടിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ അശ്രദ്ധയോട് കൂടിയിട്ട് അതിൻ്റെ റെഗുലേറ്ററൊക്കെ തിരിച്ചിട്ടാണെന്ന് തോന്നുന്നത്. അത് പെട്ടെന്ന് അങ്ങോട്ട് ചൂട് കണ്ടരുമാനായിട്ട് കയറി വരും. ഇപ്പോൾ തേക്കുമ്പോഴത്തേക്ക് ഡ്രസ്സ് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കത്തിയൊക്കെ പോയി. അപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി കഴിഞ്ഞ് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ പരിപാടി മാറ്റി വെച്ചു. പിന്നെ അതുകൂടാതെ എൻ്റെ കണ്ണടയുടെ കാല് ഒന്ന് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കണ്ണടക്കടയിൽ കാണിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചേർത്തലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇതേ രാവിലെ കാപ്പിയുടെ പരിപാടിയൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ അടുപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഡലി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലിക്ക് ഇന്ന് ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളക് രണ്ട് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പിലയൊക്കെ ഇട്ട് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കടുക് താളിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഒന്ന് കടുക് താളിച്ചെടുക്കുവാണ്. അപ്പോൾ കടുകും അതുപോലെ തന്നെ ഉള്ളിയും വേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ജാറും കൂടെ ഒന്ന് മയക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് നെടുക്കിയെടുക്കുവാണേ. ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കാപ്പിയുടെ പരിപാടിയൊക്കെ തയ്യാറാക്കുവാണ്. അപ്പോൾ ഇന്ന് അരിയൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കവിടെ ഊണുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ പാചകമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്തലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പെരയിടകമൊക്കെ ഒന്ന് നീറ്റാക്കിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മാറാലയൊക്കെ ഒന്ന് തൂക്കുകയും അതുപോലെ തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം തേയിൽ ഇടുവാണ് ചായക്ക്. അപ്പം അങ്ങനെ ചായയൊക്കെ കൂട്ടി ഹസ്ബൻഡിനും കൊടുത്ത് ഞാനും കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഡലിയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലല്ല ചായ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായ ആദ്യമേ കുടിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കാപ്പിയൊക്കെ ഇഡലിയൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി അതിനുശേഷം ഇഡലി ഒന്ന് ചൂടാറിയപ്പോഴത്തേക്ക് കൂടുതൽ തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാസറോളിലോട്ടൊന്ന് മാറ്റി വയ്ക്കുവാണേ. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ഒരുപാട് സ്ഥലത്ത് ഗുരുദേവൻ്റെ കന്നിയഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം തൊട്ട് എല്ലായിടത്തും ഗുരുദേവ കീർത്തനങ്ങളൊക്കെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തും നല്ല കീർത്തനങ്ങളൊക്കെ നമുക്ക് റെക്കോർഡിലൂടെ കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇഡലിയൊക്കെ എടുത്തു വെച്ചു. പിന്നെ അതിനുശേഷം തന്നെ വേഗം തന്നെ ഹാളിലൊക്കെ ചെന്നിട്ട് അപ്പോൾ മോള് പഠിക്കാൻ എടുത്ത ബുക്കൊക്കെ കുറേ ഇങ്ങനെ ടീപ്പോയിലും ദിവാൻകോട്ടിലൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം അങ്ങോട്ട് അടുക്കി വെച്ചിട്ട് പിന്നെ മാറാലയൊക്കെ തൂക്കുകയും പിന്നെ പെരടകൊക്കെ അടിച്ച് തൂത്ത് പിന്നെ സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ നടത്താനായിട്ട് പോവുകയാണ്.
അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ശാഖയിലേക്ക് നേരത്തെ തന്നെ പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ കുളിച്ചൊക്കെ റെഡിയായി ഞാനും മോളും കൂടിയാണ് ചേർത്തലയ്ക്ക് പോകുന്നത്. അപ്പോൾ മോളകത്ത് റെഡിയാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുളിച്ചൊക്കെ റെഡിയാകാനായിട്ടൊക്കെ പോവാണേ. അപ്പോൾ ഇന്ന് കന്യഞ്ചി ആയതുകൊണ്ട് എല്ലാ കടകളൊന്നും തുറക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പച്ചക്കറി കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ രണ്ട് സൂപ്പർ മാർക്കറ്റ് മാത്രമേ ഇന്ന് തുറന്നിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കൂണ് വയ്ക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണിത്. ഇവിടെയാണ് ആദ്യം വന്നത് വയ്ക്കാനായിട്ട്. പിന്നെ ഇത് അടുത്ത സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇത് ആദ്യത്തെ കടയിലും വെച്ചു, പിന്നെ ഇവിടുത്തെ കടയിലും വെച്ചിട്ട് പിന്നെ അവിടുന്ന് പോരുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ണട കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫോൺ നമ്പറൊക്കെ കൊടുത്തു, ഇനി റെഡിയാക്കി കഴിയുമ്പോൾ വിളിച്ചേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ണട ഇത് സമയം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴും, അപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണേ. അപ്പോൾ എപ്പോഴും കണ്ണട വെക്കേണ്ട, നമുക്ക് വായിക്കുന്ന സമയത്ത് ഫോണ് നോക്കുന്ന സമയത്തൊക്കെ മാത്രം ഞാൻ കണ്ണട യൂസ് ചെയ്യാറുള്ളേ. അപ്പോൾ അതങ്ങനെ അലക്ഷ്യമായിട്ട് അങ്ങനെ എടുത്തതിൻ്റെതാണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണ്. അപ്പോൾ അങ്ങനെ ഞാനും മോളും കൂടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ടൗണിലോട്ട് പോരുന്ന വഴിക്ക് തന്നെയുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് രണ്ടിടത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി നിർത്താനും ഒന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിക്ക് ഒരിടത്ത് പായസം കൊടുക്കുന്നിടത്ത് വണ്ടി നിർത്തി, പിന്നെ അവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ
അങ്ങനെ ചേർത്തലേക്ക് പോയിട്ട് വന്നിട്ട് ഇതേ കുടുംബ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. ഇപ്പോൾ കുഞ്ഞും അച്ഛനും അമ്മയും ഇപ്പം എല്ലാവരും ഒക്കെ അനിയനും ഒക്കെ റെഡിയായൊക്കെ നിൽക്കുവാണേ. ഇപ്പം ഞങ്ങളവിടെ വന്ന് കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഗർഭിണിയായിട്ട് പോയ അപ്പോൾ ഇനി ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയ്ക്കും അതുപോലെ തന്നെ കറിക്കൊക്കെ ഒരു പ്രത്യേക നിറം എന്താണെന്നറിയാമോ? നമ്മുടെ പന്തലിട്ടിരിക്കുന്ന ഒരു നീല ഷീറ്റ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കറിയുടെയൊക്കെ കളറൊക്കെ വേറെ നിറത്തിലിരിക്കുന്നത്. ഇപ്പോൾ അവിയൽ, ഇഞ്ചിക്കറി, അച്ചാർ, പിന്നെ ഒരു പച്ചടി, പപ്പടം, കട്ടിപ്പരിപ്പ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സദ്യയാണ് കേട്ടോ. കുഞ്ഞു വേഗം കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കേ.